ഇരുചക്രവാഹനങ്ങൾക്ക് പ്രിയമേറും മുൻപേ കേരളത്തിന് സ്വന്തമായ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ മണ്ണിൽ ആദ്യമായി രൂപപ്പെടുത്തിയ ഇന്ത്യൻ നിർമ്മിത സ്കൂട്ടർ അറ്റ്ലാന്റ ചർച്ച ചെയ്യാം. ഇരുചക്രവാഹനങ്ങൾക്ക് പ്രിയമേറും മുൻപേ കേരളത്തിന് സ്വന്തമായൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ മണ്ണിൽ ആദ്യമായി രൂപപ്പെടുത്തിയ ഇന്ത്യൻ നിർമ്മിത സ്കൂട്ടർ, പേര് അറ്റ്ലാന്റ. കേരളത്തിൻ്റെ വ്യവസായ ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറേണ്ടിയിരുന്ന അറ്റ്ലാന്റയുടെ തുടക്കവും ഒടുക്കവുമെല്ലാം സിനിമാ കഥകളെ പോലും വെല്ലുന്നതാണ്. വ്യവസായത്തോട് മുഖം തിരിച്ച രാഷ്ട്രീയ കോമരങ്ങളുടെ നാട്ടിൽ പിറന്ന് വളരും മുൻപേ പൊഴിഞ്ഞുപോയ ചരിത്രം. ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലാംബ്രട്ട സ്കൂട്ടർ മാത്രമാണ് അന്ന് ഇന്ത്യൻ നിരത്തിൽ ഉണ്ടായിരുന്നത്. NH രാജകുമാർ IAS എന്ന വ്യവസായ വകുപ്പ് ജോയിൻ്റ് ഡയറക്ടറുടെ ബുദ്ധിയിൽ വികസിച്ചതായിരുന്നു അറ്റ്ലാന്റ എന്ന സ്വപ്നം. 1958 ജപ്പാനിലെ വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാനും ആ മാതൃകകൾ കേരളത്തിൽ പരീക്ഷിക്കുക എന്ന ദൗത്യവുമായി കേരള സർക്കാർ രാജകുമാറിനെ ജപ്പാനിലേക്ക് ഒരു വർഷത്തെ പഠനത്തിനായി അയച്ചു. ജപ്പാൻ സന്ദർശിച്ച വേളയിൽ ശേഖരിച്ച അറിവിൻ്റെ പിൻബലത്തിലാണ് കേരളത്തിൽ സ്കൂട്ടർ ഫാക്ടറി നിർമ്മിക്കാമെന്ന ആശയം രാജകുമാറിൻ്റെ തലച്ചോറിലുദിച്ചത്. കേരളത്തിലെ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് ജോലി നൽകുകയായിരുന്നു ഉദ്ദേശം. ജപ്പാനിൽ നിന്ന് മടങ്ങിയെത്തിയ രാജകുമാർ സ്വന്തമായി സ്കൂട്ടർ നിർമ്മിക്കാമെന്ന ചിന്തയുടെ പണിപ്പുരയിലായിരുന്നു. കൊല്ലം ചാത്തന്നൂർ സ്വദേശിയായ യുവ എഞ്ചിനീയർ PS തങ്കപ്പൻ എന്ന പ്രതിഭയെ രാജകുമാർ കണ്ടെത്തിയതോടെ ആ സ്വപ്നം യാഥാർത്ഥ്യമായി. തങ്കപ്പന് ടെക്നിക്കൽ ട്രെയിനിങ് സ്കൂളിൽ വിദഗ്ധ പരിശീലനം നൽകാൻ മുൻകൈയെടുത്തതോടെ സ്കൂട്ടർ പദ്ധതി രൂപപ്പെട്ടു. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വാഹനം രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ച കേരളത്തിൻ്റെ ശില്പിയായി NH രാജകുമാർ മാറി. ഏറെ സമയമെടുത്ത് തയ്യാറാക്കിയ സ്കൂട്ടറിൻ്റെ ഡിസൈൻ രാജകുമാർ തൻ്റെ വിശ്വസ്തനായ എഞ്ചിനീയർ PS തങ്കപ്പന് കൈമാറി. ഗിയറില്ലാത്ത സ്കൂട്ടർ നിർമ്മിക്കുകയായിരുന്നു രാജകുമാറിൻ്റെ ഉദ്ദേശം. ശ്രമകരമായ ആ ദൗത്യത്തിൽ രാജകുമാറും തങ്കപ്പനും വിജയിച്ചു. രാജ്യത്ത് ആദ്യത്തെ പരീക്ഷണം കൂടിയായിരുന്നു ഗിയർലെസ് സ്കൂട്ടർ. പൂർണ്ണമായും കേരളത്തിൽ തന്നെ നിർമ്മിച്ച സ്കൂട്ടറിന് കാർബറേറ്റർ മാത്രം ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. സ്കൂട്ടറിൻ്റെ ആദ്യ പ്രോട്ടോടൈപ്പ് പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ കമ്മ്യൂണിറ്റി പുറത്തിറങ്ങിയത് ഇങ്ങനെയായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1960 തിരുവനന്തപുരം നഗരത്തിന് സമീപം കൈമനത്ത് ഒരു കൊച്ചു ഷെഡ് നിർമ്മിച്ചാണ് സ്കൂട്ടർ നിർമ്മാണ പദ്ധതിക്ക് ഇരുവരും തുടക്കമിട്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇരുമ്പ് മുതലുള്ള വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ കടുത്ത നിയന്ത്രണങ്ങളുള്ള കാലം. സ്കൂട്ടർ പദ്ധതിക്കായി വ്യവസായ വകുപ്പിന് കീഴിൽ ഒരു ട്രേഡ് സ്കൂളും തങ്കപ്പൻ തുടങ്ങിയതോടെ പദ്ധതി മുന്നോട്ട്. കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും തിരഞ്ഞെടുത്ത 28 പരമ്പരാഗത ഇരുമ്പ് പണിക്കാർക്ക് യന്ത്രഭാഗങ്ങളുടെ ഉപയോഗം ഉൾപ്പെടെ സാങ്കേതിക പരിശീലനം നൽകിയാണ് വിദഗ്ധ തൊഴിലാളികളുടെ ക്ഷാമത്തെ രാജകുമാറും തങ്കപ്പനും നേരിട്ടത്. ഇരുമ്പ് പണിക്കാരുടെ കഠിന പ്രയത്നത്തോടെ ആദ്യ സ്കൂട്ടറിൻ്റെ മാതൃക 1960 നിർമ്മിച്ചു. സ്കൂട്ടറിൻ്റെ ആദ്യ പ്രോട്ടോടൈപ്പ് പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ കമ്മ്യൂണിറ്റി എഞ്ചിനീയറിംഗ് വർക്സ് എന്ന ഫാക്ടറിയിൽ നിന്ന് 1961 പുറത്തിറങ്ങി. രണ്ട് കിർലോസ്കർ ഡെഡ് സെൻറ്റർ ലെയ്ത്ത് മെഷീൻ, ഒരു ഫ്രിറ്റ്സ് വെർണർ മില്ലിംഗ് മെഷീൻ, ഒരു ഷേപ്പിംഗ് മെഷീൻ, ഒരു രാജ്കോട്ട് പവർ പ്രസ് എന്നിവയാണ് പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാൻ ഉപയോഗിച്ച പ്രധാന യന്ത്രഭാഗങ്ങൾ. ഇവ കൂടാതെ സ്വന്തമായി സർഫസ് ഗ്രൈൻഡിംഗ് മെഷീനും പവർ ഹാർമർ മെഷീനും നിർമ്മിച്ചു. പിസ്റ്റൺ എൻസാൻട്രിക്ക് വേണ്ടി ഗ്രൈൻഡിംഗ് ഉൾപ്പെടെ പ്രധാന ജോലികൾ കൈകൾ കൊണ്ടാണ് ചെയ്തത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ സ്പീഡിൽ കുതിക്കുന്ന അറ്റ്ലാന്റയ്ക്ക് 40 കിലോമീറ്റർ മൈലേജ് ലഭിച്ചിരുന്നു. പായുന്ന സുന്ദരി എന്ന് അർത്ഥം വരുന്ന അറ്റ്ലാന്റ എന്ന പേരും രാജകുമാർ നൽകി. വ്യാവസായിക അടിസ്ഥാനത്തിൽ സ്കൂട്ടറുകൾ നിർമ്മിക്കാനുള്ള ലൈസൻസ് സ്വന്തമാക്കുകയായിരുന്നു രാജകുമാറിൻ്റെ ഉദ്ദേശം. ഇതിനുള്ള ആദ്യപടിയായി തൻ്റെ മാതൃകാ സ്കൂട്ടർ
ട്രെയിനിൽ കയറ്റി തങ്കപ്പൻ ഡൽഹിയിലെത്തിച്ചു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അറ്റ്ലാന്റിയെ പരിചയപ്പെടുത്തി. സാങ്കേതികവിദ്യ വിലയിരുത്താനുമായി 28 പേരടങ്ങുന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഫോർ ടെക്നിക്കൽ അഫയേഴ്സിനും ഇന്ദിരാഗാന്ധി രൂപം നൽകി. വിദഗ്ധ സമിതി അംഗങ്ങൾ തങ്കപ്പനുമായി പല ദിവസങ്ങളിലായി ചർച്ച നടത്തി. വിശദമായ റോഡ് ടെസ്റ്റും നടത്തി. തടിയനായ ഒരു സർദാർജിയെ സ്കൂട്ടറിന് പിന്നിലിരുത്തി ഒരു യാത്രയായിരുന്നു അവസാന കടമ്പ. 1967 ഇന്ദിരാഗാന്ധി സർക്കാർ സ്കൂട്ടറിൻ്റെ ഡിസൈൻ അംഗീകരിക്കുകയും പ്രതിവർഷം 25,000 സ്കൂട്ടർ നിർമ്മിക്കാനുള്ള അനുമതിയും നൽകി. അറ്റ്ലാന്റയെ ഇന്ത്യൻ നിരത്തുകളിൽ ഇറക്കാനുള്ള അംഗീകാരവും ഇതോടൊപ്പം നൽകുകയുണ്ടായി. സ്പീഡോമീറ്റർ ഘടിപ്പിച്ചില്ലെങ്കിൽ മാത്രമേ ലൈസൻസ് ലഭിക്കൂ എന്ന നിർദ്ദേശത്തെ തുടർന്ന് സ്പീഡോമീറ്ററും കൈമനത്തെ ഫാക്ടറിയിൽ തന്നെ നിർമ്മിക്കുകയായിരുന്നു. പ്രോട്ടോടൈപ്പ് മോഡലിൽ ഫ്രണ്ട് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഫ്രണ്ട് ബ്രേക്ക് ഘടിപ്പിച്ചു. രഞ്ജൻ മോട്ടർ കമ്പനി എന്ന പേരിൽ രാജ്കുമാർ സ്വന്തമായി കമ്പനി രജിസ്റ്റർ ചെയ്തു. മക്കളായ അനിൽ രഞ്ജനെയും വിനയൻ രഞ്ജനെയും പേരുകൾ ചേർത്തായിരുന്നു കമ്പനിക്ക് പേരിട്ടത്. തിരുവിതാംകൂർ രാജകുടുംബം 2,00,000 രൂപയുടെ ആദ്യ ഷെയർ വാങ്ങി. മൊത്തം 5,00,000 രൂപയായിരുന്നു മൂലധനം. ഫൈബർ നിർമ്മിതമായിരുന്നു സ്കൂട്ടറിൻ്റെ ബോഡി. വർഷം 22,500 സ്കൂട്ടറുകൾ പുറത്തിറക്കുവാനുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ച കമ്പനിക്ക് മദ്രാസിലും ഹൈദരാബാദിലും കൊൽക്കത്തയിലും വിൽപ്പന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. 1,500 രൂപയായിരുന്നു സ്കൂട്ടറിൻ്റെ അന്നത്തെ വില. ലിറ്ററിന് 40 കിലോമീറ്റർ ആയിരുന്നു സ്കൂട്ടറിൻ്റെ മൈലേജും. കൈമനത്ത് ചെറിയ ഫാക്ടറിയും പ്രവർത്തനം ആരംഭിച്ചു. തദ്ദേശീയരായ സമർത്ഥരായ തൊഴിലാളികൾക്ക് ജോലി നൽകുകയായിരുന്നു രാജ്കുമാറിൻ്റെ ഏക ലക്ഷ്യം. ഗിയറില്ലാത്ത ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനായിരുന്നു സ്കൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത്. ചെന്നൈയിലും കൊൽക്കത്തയിലും ബംഗളൂരുവിലും കമ്പനി ഡീലർഷിപ്പ് ഷോറൂമുകൾ തുടങ്ങി. സ്കൂട്ടറുകൾ വൻതോതിൽ നിർമ്മിച്ച് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഹൈദരാബാദ്, ഗുണ്ടൂർ, കർണാടക എന്നിവിടങ്ങളിലേക്കും അയച്ചെങ്കിലും വിൽപ്പന പ്രതീക്ഷിച്ചതുപോലെ വിജയകരമായില്ല. 8,000 സ്കൂട്ടറുകളാണ് അന്ന് നിർമ്മിച്ചത്. തൊഴിൽ രഹിതരായ എഞ്ചിനീയർമാർക്കും ITI കോഴ്സ് പാസ്സായവർക്കും രാജ്കുമാർ ജോലി നൽകി. രാഷ്ട്രീയത്തിൻ്റെ വിത്തുകൾ രഞ്ജൻ മോട്ടർ കമ്പനിയിൽ ഇതിനിടെ മുളപൊട്ടിയിരുന്നു. തൊഴിലാളി തർക്കങ്ങൾ തുടർക്കഥയായതോടെ രഞ്ജൻ മോട്ടർ കമ്പനിയെ ഏറ്റെടുക്കാനും അണിയറ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. സഹകരണ മേഖലയിലൊരു സ്കൂട്ടർ ഫാക്ടറി എന്ന ഉദ്ദേശത്തോടെ കേരള സ്റ്റേറ്റ് എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ എൻകോസ് ആണ് രഞ്ജൻ മോട്ടോർ കമ്പനിയെ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത്. പ്രതിവർഷം 1,000 സ്കൂട്ടർ ഈ ഫാക്ടറിയിൽ നിന്ന് പുറത്തിറക്കാനായിരുന്നു ലക്ഷ്യം. സർക്കാർ ധനസഹായം, ഷെയറുകൾ, ദേശസൽകൃത ബാങ്കുകളിൽ നിന്നുള്ള വായ്പ എന്നിവയിലൂടെയാണ് മൂലധനം സ്വരൂപിക്കാൻ സൊസൈറ്റി ഉദ്ദേശിച്ചിരുന്നത്. 1971 രഞ്ജൻ മോട്ടോർ കമ്പനി എൻകോസ് ഏറ്റെടുത്തു. ഇതോടെ രാജ്കുമാർ കമ്പനി വിട്ടു. ഇതിനിടെ ഈ സംഭവം ഏറ്റെടുക്കാൻ വ്യവസായ പ്രമുഖൻ ബിർള താൽപ്പര്യം കാട്ടിയെങ്കിലും അന്ന് കേരളത്തിലെ വ്യവസായ മന്ത്രി ഇത് ശക്തമായി എതിർത്തതോടെ അതും ഫലം കണ്ടില്ല. ഇതിനിടെ 500 സ്കൂട്ടർ നിർമ്മിച്ചു. പ്രതിവർഷം 25,000 സ്കൂട്ടർ എന്നതാണ് സംഘത്തിൻ്റെ നിർമ്മാണ ലക്ഷ്യം. സംഘത്തിൽ 75 എഞ്ചിനീയർമാരുണ്ടായിരുന്നു. ഇന്ത്യൻ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് നിർമ്മിച്ച അറ്റ്ലാന്റ എന്ന സ്കൂട്ടർ 1976 ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുടെ മുൻപാകെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അറ്റ്ലാന്റ എന്ന പേര് മാറ്റാനും കേരളീയ നാമം നൽകാനും എൻകോസ് തീരുമാനിച്ചതിന് കാരണം ഇതായിരുന്നു. അറ്റ്ലാന്റ എന്ന പേര് മാറ്റാനും കേരളീയ നാമം നൽകാനും എൻകോസ് തീരുമാനിച്ചു. നികുതിക്ക് പുറമെ 2,300 രൂപ വില വരുന്ന സ്കൂട്ടറിന് മണിക്കൂറിൽ 70 കിലോമീറ്റർ സ്പീഡ് കിട്ടുമെന്നും 1 കിലോമീറ്റർ പെട്രോൾ ഉപയോഗിച്ച് 40 കിലോമീറ്റർ ഓടുമെന്നായിരുന്നു എഞ്ചിനീയർമാരുടെ സഹകരണ സംഘത്തിൻ്റെ അവകാശവാദം. സ്കൂട്ടറിൻ്റെ 75% തികച്ചും ഇന്ത്യൻ സാധനങ്ങളും സാധന സാമഗ്രികളും ഉപയോഗിച്ചായിരുന്നു. കാർബറേറ്റർ തുടങ്ങി ഇന്ത്യയിലില്ലാത്തവ മാത്രമാണ് ഇറക്കുമതി ചെയ്തത്.
100% ഇന്ത്യൻ യന്ത്രസാമഗ്രികൾ കൊണ്ട് സ്കൂട്ടർ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ കേരളത്തിൽ ഒരു സ്കൂട്ടർ നിർമ്മാണശാല സ്ഥാപിക്കുമെന്ന് അന്നത്തെ കേന്ദ്ര വ്യവസായ വികസന മന്ത്രി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ലോക്സഭയിൽ ഉറപ്പ് നൽകി. പാപ്പനംകോട് സ്കൂട്ടർ യൂണിറ്റിൽ നിന്ന് 2-3 വർഷത്തിനുള്ളിൽ പ്രതിപക്ഷം 3000 സ്കൂട്ടർ പുറത്തിറക്കാനായിരുന്നു പരിപാടി. ഇതിനിടെ സർക്കാർ ഇടപെട്ട് സംരംഭം ഏറ്റെടുത്തു. കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്ന പുനർനാമകരണം ചെയ്യുകയും ആറാലുംമൂട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. കെടുകാര്യസ്ഥതിയും രാഷ്ട്രീയ ഇടപെടലുകളും തൊഴിൽ തർക്കവും തുടർക്കഥയായതോടെ അറ്റ്ലാന്റയെ കേരളത്തിൻ്റെ വ്യവസായ ചരിത്രത്തിൻ്റെ മണ്ണിൽ കുഴിച്ച് വെട്ടി മൂടുകയായിരുന്നു.